ചെറുപ്പത്തിൽ വഴിയോരങ്ങളിൽ തല്ലുകൂടി നടന്നിട്ടുണ്ടായിരുന്ന ആ പയ്യന് പിന്നീട് ലോകമറിയുന്ന ഒരു മാർഷൽ ആർട്ട് മാസ്റ്ററും ഒരു ആക്ടറുമായിട്ട് മാറി. വെറും 32 വർഷം മാത്രമാണ് ലോകത്ത് ജീവിച്ചിരുന്നെങ്കിൽ പോലും ഒരു ഇതിഹാസ പുരുഷനായിട്ട് മാറിയ ബ്രൂസ്ലിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ കേൾക്കാത്ത കഥകൾക്ക് കാതോർക്കാം. ലെറ്റ് ദ സ്റ്റോറി ബിഗിൻ. ആയിരത്തി തൊള്ളായിരത്തി 1940 നവംബർ 27 കാലിഫോർണിയയിലെ ഒരു ചൈന ടൗണിലായിരുന്നു ബ്രൂസ്ലി ജനിച്ചു വീണിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ചെറിയൊരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അവരുടെ ജന്മസ്ഥലമായിട്ടുള്ള ഹോങ്കോങ്ങിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അദ്ദേഹത്തിന് വെറും 6 മാസം മാത്രം പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പല ഫിലിം ഷൂട്ടുകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ വളരെ വികൃതിയായിട്ടുള്ള കുട്ടിയായിരുന്നു ബ്രൂസ്ലി. അദ്ദേഹത്തിൻ്റെ അധ്യാപകരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവന് പഠിക്കാൻ തീരെ ആഗ്രഹമില്ല എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് തെരുവോരങ്ങളിൽ തല്ലുണ്ടാക്കി നടക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ബ്രൂസ്ലി എന്നും ഒരു തലവേദനയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ഒരു അധ്യാപകൻ അദ്ദേഹത്തോട്, ഇങ്ങനെ തെരുവുകളിൽ തല്ലുകൂടി നടക്കുന്ന സമയം കൊണ്ട് നിനക്ക് സ്കൂളിൽ നടക്കാൻ പോകുന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തൂടെ എന്ന് ചോദിച്ചു. ഈ ഒരു കാര്യം കേട്ട സമയത്ത് തന്നെ ബ്രൂസ്ലി അതിന് സമ്മതിക്കുകയും പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനുശേഷം ബോക്സിംഗ് പരിശീലിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല മാസ്റ്ററുകളുടെ അടുത്തേക്ക് പോവുകയും കുംഫു പഠിക്കുകയും ബോക്സിംഗ് പഠിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം കുംഫു പഠിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം പലപ്പോഴായിട്ട് കണ്ടിരുന്ന ഒരു സ്വപ്നമായിരുന്നു ഒറ്റയ്ക്ക് ഒരാളുടെ മുൻപിൽ പെടുന്ന അവസ്ഥ. തൻ്റെ കൂട്ടുകാരൊന്നും തന്നെ രക്ഷിക്കാനില്ലാതെ ഒറ്റയ്ക്കൊരാളുമായിട്ട് തല്ലുകൂടുന്ന അവസ്ഥ ആലോചിച്ചിട്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് കൂടിയായിരുന്നു അദ്ദേഹം കുംഫു പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം അദ്ദേഹം കുംഫു പഠിക്കാൻ എത്തിച്ചേർന്നത് അക്കാലത്തെ ഏറ്റവും വലിയ കുംഫു മാസ്റ്ററായിട്ടുണ്ടായിരുന്ന ഇപ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്കായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ മാസ്റ്ററിൽ നിന്ന് കുംഫു പഠിക്കുകയും പിന്നീട് ഈ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചേരാൻ വേണ്ടിയിട്ട് വരികയും ചെയ്തു. അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയും തോറും അദ്ദേഹം വിജയിച്ച് അദ്ദേഹം ഫൈനലിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ഫൈനലിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ആ ടൂർണമെൻറ്റിൽ തുടർച്ചയായിട്ട് 3 തവണ വിജയിച്ച ഒരു ചാമ്പ്യനെയായിരുന്നു. ആ മത്സരം കാണാൻ വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് ബ്രൂസ്ലി ഈ മത്സരത്തിൽ തോറ്റുപോകുമെന്നായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബ്രൂസ്ലി മത്സരം തുടങ്ങിയ 2 നിമിഷത്തിനുള്ളിൽ തന്നെ ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ട്രീറ്റ് ഫൈറ്റുകൾ, അതായത് തെരുവുകളിൽ തല്ലുകൂടുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് കുംഫുകൂടി പഠിച്ചതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ തല്ലുകൾ വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് പല കേസുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ വരാൻ തുടങ്ങി. ഇത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വലിയൊരു തലവേദനയായിട്ട് തന്നെ മാറി. അതോടുകൂടിയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കരുതിയ പോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം അമേരിക്കയിലെത്തിയ ശേഷം അദ്ദേഹം പുതിയ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുകയും തൻ്റെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ഫിലോസഫിയിലും സൈക്കോളജിയിലും എല്ലാം ബിരുദമെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കുംഫു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് ഒരുപാട് പേരെ കുംഫു പഠിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ അമേരിക്കയിൽ അദ്ദേഹം ഒരു കുംഫു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയും ഒരുപാട് പേരെ പരിശീലിപ്പിക്കാനും തുടങ്ങി. ഈ ഒരു സമയത്ത് ഒരു കോളേജിൻ്റെ ആനുവൽ ഡേക്ക് അദ്ദേഹത്തിന് ഒരു ക്ഷണം വരികയും അങ്ങോട്ട് പോകാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ കോളേജിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ ഒരു പുച്ഛത്തോടെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നു, അതിലുപരി മെലിഞ്ഞിട്ടുമുള്ള ഒരാളായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമായിരുന്നു അവരെല്ലാവരും ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ബ്രൂസ്ലി ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരാളെ വിളിക്കുകയും അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റേജിൽ തയ്യാറായിട്ട് നിന്നു. എന്നാൽ ഫൈറ്റ് തുടങ്ങി ഉടനെ തന്നെ ബ്രൂസ്ലി ഒരു ഇടി കൊണ്ട് അയാളെ മലർത്തിയടിച്ചു. ഇത് കണ്ട അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അമ്പരന്ന് പോവുകയും ബ്രൂസ്ലിയുടെ ശിഷ്യന്മാരാകാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. ഇതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കുംഫു ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയൊരു കുംഫു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് പേര് പഠിക്കാനും തുടങ്ങി. ഈ ഒരു സമയത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന മറ്റു ചൈനക്കാർ കുംഫു നമ്മുടെ പാരമ്പര്യമാണെന്നും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചു. എന്നാൽ അദ്ദേഹം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് അവർ മറ്റൊരു ഉപാധി മുന്നോട്ട് വെച്ചു. അന്ന് അമേരിക്കയിലുണ്ടായിരുന്ന ഒരു ചൈനീസ്കാരനായിട്ടുള്ള കുംഫു മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ഉപാധി. ആ ഫൈറ്റിൽ ബ്രൂസ്ലി ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുമായിട്ട് മുന്നോട്ട് പോകാമെന്നും തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് നിർത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഇതിന് ബ്രൂസ്ലി സമ്മതിക്കുകയും ആ ഫൈറ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഫൈറ്റിൻ്റെ ദിവസം വെറും 3 മിനിറ്റ് കൊണ്ട് തന്നെ ആ വലിയ കുംഫു മാസ്റ്ററിനെ അദ്ദേഹം നിലംപരിശാക്കി.
എന്നാൽ ഇതിന് വലിയൊരു സങ്കടമായിരുന്നു അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് കാരണം എന്താണെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഗേയപ്പെടുത്താൻ ഞാൻ 3 മിനിറ്റ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം അർത്ഥമാക്കുന്നത് എനിക്ക് ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സങ്കടത്തിന് കാരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ ഒരു കാലയളവിൽ അദ്ദേഹം കുംഫു പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പല ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ചെറിയ റോളുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം വലിയൊരു സ്റ്റാറായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ പല ഫിലിമുകളിലും അഭിനയിച്ച് അദ്ദേഹം വലിയൊരു നായകനായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫിലിം സെറ്റിൽ നിന്ന് തളർന്നു വീഴുകയും 1973 ജൂലൈ 20 അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. വെറും 32 വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെങ്കിൽ പോലും ആ ഒരു കാലയളവിൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് കൗതുകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കൗതുകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് 1500 പുഷപ്പുകൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കൈകൊണ്ട് അദ്ദേഹത്തിന് 400 പുഷപ്പുകളും 2 വിരലുകൾ ഉപയോഗിച്ച് 200 പുഷപ്പുകളും അതുപോലെ തന്നെ ഒരു വിരൽ അദ്ദേഹത്തിൻ്റെ തണ്ടവിരൽ മാത്രം നിലത്ത് കുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് 100 പുഷപ്പുകളും ചെയ്യാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 48 കിലോയുടെ ഒരു സാൻഡ് ബാഗ് സൈഡ് കിക്ക് എന്ന് പറയുന്ന ഒരു കിക്കിലൂടെ അദ്ദേഹത്തിന് 5 മീറ്റർ ഉയരത്തിലേക്ക് പറത്താൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കുറിച്ചിട്ടുള്ള മറ്റൊരു റെക്കോർഡാണ് 1 സെക്കൻഡിൽ 9 പഞ്ച് എന്ന റെക്കോർഡ്. അതായത് 1 സെക്കൻഡിൽ അദ്ദേഹത്തിന് 9 തവണ പഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണത്. അത്രത്തോളം വേഗതയിലായിരുന്നു അദ്ദേഹം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫൈറ്റ് സീനുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലോ മോഷൻ ക്യാമറകൾ ഉപയോഗിക്കലും അതുപോലെ തന്നെ എഡിറ്റിംഗിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ഫൈറ്റ് സീനുകൾ സ്ലോ ആക്കലുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏതെങ്കിലും ഒരു ആരാധകന് അദ്ദേഹത്തെ കാണാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കോയിന് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് നൽകും എന്നുള്ളതായിരുന്നു. അതിനുശേഷം 1 മീറ്റർ മാറി നിന്നതിന് ശേഷം ആരാധകനോട് ആ കോയിൻ വെച്ചിട്ടുള്ള കൈയും കണ്ണും ഒരുമിച്ച് പൂട്ടാൻ അദ്ദേഹം ആവശ്യപ്പെടും. ശേഷം അവർ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ബ്രൂസ്ലി അവരുടെ മുൻപിലുണ്ടാകും. അതേസമയം തന്നെ അവരുടെ കയ്യിലെ കോയന് മറ്റൊരു കോയനുമായിട്ട് മാറിയിട്ടുണ്ടാകും. അത്രത്തോളം വേഗതയിലായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രൂസ്ലിയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ 1-inch punch എന്ന് പറയുന്ന ഒരു വിദ്യ. ഈ വിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ 1 inch മാത്രം അകലത്തിൽ വെച്ച് അദ്ദേഹം ഇടിക്കുകയാണെങ്കിൽ അയാളെ 5 മീറ്റർ അപ്പുറത്തേക്ക് ഇടിച്ചു നീക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ്. അത്രത്തോളം പവറുള്ള ആളായിരുന്നു ബ്രൂസ്ലി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ കഥകൾ കേട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടണുകൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാനാകും. അപ്പോൾ ഇതിൽ നല്ല പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.